ലോകപ്രശസ്തനായ ഒരു ഒരു ശാസ്ത്രജ്ഞനുണ്ട്, മിഖായേൽ എച്ച് ഹെൻറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മിഖായേൽ എച്ച് ഹാർട്ട്. അദ്ദേഹം പേര് കേട്ട ലോക പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ട്രിനിറ്റി യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, അതുപോലെ ചരിത്രകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയാണ്, ദ ഹൺഡ്രഡ് റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് വേൾഡ്. അതായത് ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഒരുപാടേറെ മനുഷ്യന്മാർ ജനിച്ചു, ജീവിച്ചു, വളർന്നു, മരണപ്പെട്ടു. ഈ ആളുകളിൽ എല്ലാവരിലും നിന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് മാതൃകയായി മാറിയ, അല്ലെങ്കിൽ മാതൃകയാക്കി മാറ്റാൻ കഴിയുന്ന, നമ്മെ ഓരോരുത്തരെയും സ്വാധീനിച്ച 100 പേരെ മാത്രം തെരഞ്ഞെടുക്കുകയാണ്. ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നാം മനുഷ്യരെ സ്വാധീനിച്ച 100 മനുഷ്യന്മാർ. ഈ 100 മനുഷ്യന്മാരെ റാങ്ക് അടിസ്ഥാനത്തിൽ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ആ പുസ്തകത്തിൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തില് ഒന്നാമത്തെ റാങ്ക് ലഭിച്ച മനുഷ്യനുണ്ട്, ആദ്യ റാങ്ക്കാരൻ അഥവാ കോടാനുകോടി മനുഷ്യന്മാരിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 പേര്. ആ 100 പേരിൽ ഒന്നാം റാങ്ക് ലഭിച്ച മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവിത കാലഘട്ടത്തില് ഒരു തവണ പോലും കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും കരാറ് ലംഘിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിത ലക്ഷ്യം, അത് ഈ ഭൂമിയിലെ ജീവിതത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നില്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. തന്റെ സ്വഭാവ വൈഭവ്യം കൊണ്ട്, തന്റെ പെരുമാറ്റ മഹാത്മ്യം കൊണ്ട് ശത്രുക്കളിൽ പോലും സ്നേഹവും ആദരവും നേടിയെടുത്ത മഹാനായിരുന്നു അദ്ദേഹം. ഒരു അധ്യാപകനോ ഒരു വിദ്യാർത്ഥിക്കും ഒരു കുടുംബനാഥനോ ഒരു ഭരണാധികാരിക്കും ഒരു സേനാധിപനും ഉത്തമ മാതൃക കാണിച്ച ആ യുഗ പുരുഷൻ. ആ പുരുഷനെ കുറിച്ച് എഴുത്തുകാരൻ കവിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ അവർകള് എഴുതുന്നുണ്ട്. ഈ വ്യക്തിയെ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ട ഒന്നാണ്. ആ മനുഷ്യൻ എല്ലാ മതവിശ്വാസികൾക്കും, എന്നാൽ മതമില്ലാത്തവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുവാൻ മാതൃകയാക്കാൻ ഉതകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യന്റെ ജീവചരിത്രം ഒരു അത്ഭുതം തന്നെയാണ് എന്നാണ് പ്രിയപ്പെട്ട ആലങ്കോടി ലീലാകൃഷ്ണൻ അവർകൾ നമുക്ക് മുൻപിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷവും സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് നിങ്ങളുടെ കൂടിച്ചേരൽ പോലും ആനന്ദത്തിനാണ്, സന്തോഷിക്കുവാനാണ്, ആഹ്ലാദിക്കുവാനാണ്, സംതൃപ്തി അടയുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്, വാട്ട് ഈസ് പീസ്? വാട്ട് കാൻ ഐ ഡു ഫോർ പീസ്? എന്താണ് സമാധാനം? അത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ, എന്റെ പ്രൊഫഷണൽ ലൈഫിൽ, എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം അത് തന്നെയാണ്, എന്താണ് സമാധാനം? ആ സമാധാനം കിട്ടാന്, ആ സംതൃപ്തി കിട്ടാന് നമ്മൾ മനുഷ്യന്മാർ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ആ സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ഉത്തരം,
ആ സന്തോഷവും ആ സമാധാനത്തെയും കുറിച്ച് നമ്മളിവിടെ സംസാരിക്കും. എന്തിനാണ് ഈ വ്യക്തിയെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങളുടെ ചോദ്യമായിരിക്കും. എന്നാല് ആരാണ് യുഗപുരുഷൻ, ആ മഹത് വ്യക്തിത്വം എന്ന് അഭിമാനപൂർവ്വം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. ഏകനായ ഇലാഹിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ഒന്നാം റാങ്കുകാരൻ. ലോകത്ത് എല്ലാ മനുഷ്യന്മാരിലും വച്ച് നാം ഓരോ മനുഷ്യന്മാർക്കും മാതൃകയാക്കി ജീവിക്കാൻ സാധിക്കുന്ന the most influential personality in the world is our prophet Muhammad Mustafa sallallahu alaihi wasallam. അതുകൊണ്ട് തന്നെ ആ സമാധാനം തേടി, ആ ആശ്വാസവും സംതൃപ്തിയും തേടി വേറെ എവിടെയും നാം അലയേണ്ടതില്ല എന്നത് തന്നെയാണ് ഈ ചരിത്രം നമുക്ക് മുമ്പിൽ വെളിച്ചം വീശുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മാതൃക ഇന്ന് ഈ കുടുംബ സംഗമത്തിലേക്ക്, ഈ കൂടുമ്പോൾ ഇമ്പം പകരുന്ന ഒരു പിടി കുടുംബങ്ങൾ ഇങ്ങനെ ചേർത്തുകൊണ്ട് അതിലേറെ ഇമ്പമായി മാറുന്ന ഈ അവസരത്തിൽ ആ മഹത് വ്യക്തിയുടെ കുടുംബ ജീവിതം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടുതൽ സമാധാനവും സംതൃപ്തിയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നത് തന്നെയാണ് കുറച്ച് സമയം കൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഇൻഷാല്ലാ ഇവിടെ നാം പങ്കുവെക്കപ്പെടുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് യഥാർത്ഥ ഊർജത്തോടുകൂടി പ്രാവർത്തികമാക്കിക്കൊണ്ട് സമാധാനം കണ്ടെത്തുവാനും ജീവിക്കുവാനും സർവശക്തൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഒന്നാമത് നിങ്ങൾ ഇങ്ങനെ മസല് പിടിച്ചിരിക്കരുത്, എല്ലാരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളെ കുടുംബം അല്ലേ, ഒക്കെ നിങ്ങള് പപ്പാന്റെ ഉമ്മാന്റെയും മക്കളാണ് അല്ലെ, കുടുംബങ്ങളാണ്, ഒരിട്ടാണ്. ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് ഒരാളുള്ളത് അല്ലേ 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 ആണ്. നിങ്ങളെ കൂട്ടത്തെ കൂട്ടൂലേ അല്ലേ, നിങ്ങളെ ചോരയും അല്ലെങ്കിൽ ഇത്തിരി നേരം നിങ്ങളെ കുടുംബത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴേ അതേ അർത്ഥത്തിലും ആഴത്തിലും നമ്മളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള, ഇനി സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പങ്കുവെച്ച് അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ലഭിക്കുവാൻ എന്ത് ചെയ്യണമെന്ന ഒരു കൂടി ചർച്ച മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. പലപ്പോഴും ക്ലിനിക്ക് ഞാന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഇവളെ ഒന്ന് ശരിയാക്കി തരുമോ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് ശരിയാക്കി തരുമോ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ശരിയാക്കി തരുമോ. ഏറ്റവും കൂടുതൽ ഈ ചോദ്യമാണ് കേൾക്കാറ്, ഒന്നുകിൽ ഇവളെ അല്ലെങ്കിൽ ഇവനെ അല്ലെങ്കിൽ ഞങ്ങളെ. പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ശരിയാക്കുക എന്ന് പറയുന്നത്. മിക്സി ആണെങ്കിൽ നമുക്ക് വേഗം ശരിയാക്കി കൊടുക്കാം അല്ലെ, മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് വേഗം ശരിയാക്കി തരാം. പക്ഷെ ഈ വരുന്നത് ജീവനുള്ള മജ്ജയും മാംസവും വികാര വിചാരങ്ങളുള്ള പച്ചയായ മനുഷ്യരാണ്. ഈ മനുഷ്യനെയാണ് നന്നാക്കാൻ കൂടെയുള്ള ആളുകൾ പറയുന്നത്, ഇവളെ അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ നന്നാക്കുക എന്ന് പറയുന്നത്. അവിടെയൊക്കെ കൂടെ ശരിയാക്കി തരാൻ പറയുന്നതിന്റെ കൂടെ കേൾക്കുന്ന മറ്റൊരു കാര്യം കൂടെയാണ്, എന്താ എന്റെ വീട് മാത്രം ഇങ്ങനെ, എന്താണ് എന്റെ കുടുംബം മാത്രം ഇങ്ങനെ, എന്തുകൊണ്ടാണ് എന്റെ മക്കൾ മാത്രം ഇങ്ങനെ, എന്തുകൊണ്ടാണ് എന്റെ ഭാര്യ മാത്രം, എന്റെ ഭർത്താവ് മാത്രം, എന്റെ മാതാപിതാക്കൾ മാത്രം, അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മയും എന്റെ അമ്മോശാങ്കയും മാത്രം ഇങ്ങനെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. എന്തുകൊണ്ട് എന്റേത് മാത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു കഥ കേൾക്കാം അല്ലെ, കഥ ഇഷ്ടമല്ലേ നിങ്ങൾക്കൊക്കെ. നമ്മള് കുട്ടികൾക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കും, മക്കൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും എന്തും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. കഥയാണ് ഒരിക്കല് രണ്ടുപേര് സ്വർഗവും നരകവും കാണാൻ വേണ്ടി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ടൂർ പോവാണ്. അതേ പറയാണ് കഥയാണ്, വീണ്ടും അത് പറയുന്നത് കഥയിൽ ചോദ്യമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കഥയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർത്തെടുക്കലോടുകൂടി തന്നെ പറയാണ്, ഇവര് രണ്ടുപേരും സ്വർഗവും നരകവും കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നരകത്തിന്റെ മുന്നിലെത്തി, നരകത്തിന് വാതിലൊന്നും ഉണ്ടായിരുന്നില്ല, ജനലുകൾ മാത്രമേ ഉള്ളൂ.
അപ്പൊ ജനന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ് നരകം. ഇവരിങ്ങനെ നോക്കുമ്പോ തന്നെ ജനന്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ച വിശാലമായ ഒരു തീന്മേശയാണ്. ആ തീന്മേശ നിറയെ വിഭവ സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. നിറയെ ഭക്ഷണങ്ങളാണ്, ഒരുപാട് ഭംഗിയുള്ള തളികകളും പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അത് നിറയെ ആഹാര പദാർത്ഥങ്ങളാണ്. അങ്ങനെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു ബെല്ലടി കേട്ടു. ആ ബെല്ലടി കഴിഞ്ഞ പാടെ കുറേ ആളുകള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി വരികയാണ്. പക്ഷെ ഈ ആളുകളെയൊക്കെ കണ്ടപ്പോ ടൂറ് വന്ന രണ്ടാൾക്കും ഭയങ്കര സങ്കടം. കാരണം ഈ വരി കയറി വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി വരുന്ന എല്ലാവരുടെയും കൈകള് ഒരു ഇരുമ്പ് ദണ്ഡിലേക്ക് ഇങ്ങനെ നിവർത്തി കെത്തി വെച്ചിട്ട് ഇരുമ്പ് ദണ്ട് വെച്ചിട്ട് രണ്ട് കൈകളും ശരീരത്തിൽ നിന്നും നിവർത്തി ആ ഇരുമ്പ് ദണ്ടിനെ കെട്ടി വെച്ചിട്ടാണ് ഉള്ളത്. ആ രൂപത്തിൽ ഇവരെല്ലാവരും നരകത്തിലെ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. പാത്രം നിറയെ വളരെ വിഭവ സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്ന വളരെ ടേസ്റ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവർ ഓരോരുത്തരും വന്ന് ഭക്ഷണം കയ്യിലെടുത്ത് അവരിങ്ങനെ ചെരിഞ്ഞ ഭക്ഷണം കയ്യിലെടുത്ത്. പക്ഷെ കയ്യിലെടുത്ത ഭക്ഷണം വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഹൈ, വായിലേക്ക് വെക്കാൻ പറ്റുണേളെ? എന്തെങ്കിലും മിണ്ടാത്തേ പറ്റൂലല്ലോ അല്ലേ? കയ്യ് ഇരുമ്പ് ദണ്ടില് കെട്ടി വെച്ചിട്ടുള്ളത്, അത് വായിലേക്ക് മടക്കാൻ കഴിയൂല. ഇരുമ്പ് ദണ്ടിലാണ് കൈകളുള്ളത്. സ്വാഭാവികമായും എല്ലാവരും കുറെ സമയം ഭക്ഷണമൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ താഴെ പോയി കഴിഞ്ഞ് ആ ഭക്ഷണം മുഴുവൻ പാഴായി വിശപ്പോട് കൂടി മടങ്ങുകയാണ്. അങ്ങനെ കാണാൻ വന്ന കാഴ്ചക്കാർക്കും സങ്കടം വന്നു. ഒരു ടൂറൊക്കെ വന്നതാ വലിയ അതിർപ്പത്തിൽ അവർക്ക് വളരെ സങ്കടം തോന്നി. ആയിക്കോട്ടെ, ഇനിയിപ്പൊ നരകം പോട്ടെ, നമുക്ക് സ്വർഗം കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് അവര് മുന്നിലേക്ക് വീണ്ടും നടക്കുകയാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നപ്പോഴാണ് അവിടെ സ്വർഗം കാണുന്നത്. സ്വർഗത്തിനും ഇതുപോലെ തന്നെ വാതിൽ ഉണ്ടായിരുന്നില്ല, ജനല് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ജനലിലൂടെ നേരത്തെ നരകത്തിൽ കണ്ടിരുന്ന അതേ കാഴ്ച തന്നെയാണ് സ്വർഗത്തിലും കാണാൻ പറ്റിയത്. തീന്മേശ പദാർത്ഥങ്ങളാണ് നിറച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ വീണ്ടും ബെല്ലടിക്കുകയാണ്. ബെല്ലടിക്കുമ്പോ ആളുകൾ എല്ലാവരും വരുന്നുണ്ട്. നേരത്തെ നരകത്തിൽ കണ്ട അതേപോലെ തന്നെ അവരുടെയും കൈകള് ഇരുമ്പ് ദണ്ടിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണുള്ളത്. അപ്പൊ കാഴ്ചക്കാർക്ക് വീണ്ടും സങ്കടം തോന്നി. ഓ, ഇവിടെയും ഉള്ള ഭക്ഷണം മുഴുവൻ ഇനി പാഴാവാൻ പോവാണല്ലോ, വേസ്റ്റ് ആവാൻ പോവാണല്ലോ എന്നിടത്തില് അവരിതിങ്ങനെ കണ്ടു നിൽക്കുന്നു. അങ്ങനെ അങ്ങനെ ആളുകളും വന്നു വന്നു അവരെല്ലാവരും തന്റെ കൈകൾ കൊണ്ട് ഭക്ഷണം കയ്യിലെടുത്തു. ഭക്ഷണം കയ്യിലെടുക്കുക മാത്രമല്ല, എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എങ്ങനെയാ പ്രിയപ്പെട്ടവര് ഇവര് മാത്രം ഭക്ഷണം കഴിച്ചത്? അവരുടെ കൈകൾ മടങ്ങുമായിരുന്നോ? ഇല്ല, അവരുടെ കൈകളും ഇരുമ്പ് ദണ്ടുകളിൽ ബന്ധിപ്പിച്ച പോലെയാണ് ഉള്ളത്, ബന്ധിപ്പിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ എങ്ങനെ ഇവരുടെ കൈകൾ വായിലേക്ക് എത്തും? ഇവരെങ്ങനെയാ ഭക്ഷണം കഴിച്ചത്? യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എങ്ങനെയാ ഭക്ഷണം കഴിച്ചതെന്ന് അറിയോ? ഒരാള് തന്റെ കൈകളിൽ എടുത്ത ഭക്ഷണം തന്റെ തൊട്ടടുത്തുള്ള ആളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. തൊട്ടപ്പുറത്തുള്ള ആള് തന്റെ അരികിലുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കുകയും വയറ് നിറയ്ക്കുകയും ചെയ്യുകയും സ്വർഗത്തിൽ കണ്ട കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കഥയാണെങ്കിൽ പോലും ഈ കഥ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇവിടെ നമ്മൾ കണ്ടത് ഒരേ അന്തരീക്ഷത്തില് ഒരേ സാഹചര്യത്തില് ഒരു ഭാഗം സ്വർഗമായി മാറുകയും മറ്റൊരു ഭാഗം നരകമായി മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇതുപോലെയാ. എല്ലാ മനുഷ്യന്മാരും ശുദ്ധ പ്രകൃതിക്കാരായി ജനിക്കുന്നവരാണ്. എല്ലാ മനുഷ്യന്മാരും ശുദ്ധ പ്രകൃതിയോടും ജനിച്ച് വളർന്ന് വലുതായി വന്ന് വിവാഹം എന്ന് പറയുന്ന പവിത്രമായ ഒരു കുടുംബം സംജാതമാവുകയാണ്. ഒരു കുടുംബം അവിടെ ഉണ്ടായി വരികയാണ്. പിന്നെ നമ്മുടെ കാഴ്ചപ്പാടാണ്
നാം ആ കുടുംബത്തെ നോക്കിക്കാണുന്ന രീതിയാണ് ആ കുടുംബത്തെ നമ്മുടെ അന്തരീക്ഷത്തെ ചുറ്റുപാടിനെ സ്വർഗമാക്കി മാറ്റുന്നതും നരകമാക്കി മാറ്റുന്നതും. ഇതുപോലെയാണ് എന്തുകൊണ്ട് എന്റെ കുടുംബം മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എന്റെ ഭാര്യ മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എന്റെ പുരുഷൻ മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എന്റെ മക്കൾ മാത്രം, എന്റെ മാതാപിതാക്കൾ മാത്രം, എത്ര ചോദ്യം. ഒരു വിഡ്ഢിത്തരം എന്ന് വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ നിന്നും നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇന്ന് ഇൻഷാല്ലാ നിങ്ങളുടെ പ്രോഗ്രാം വീടുകളിൽ മടങ്ങുമായിരിക്കും. ഒരുപക്ഷെ ഇവിടെ നിന്ന് ലഭിച്ച ഊർജം, ആ സ്നേഹം, ആ സംതൃപ്തി, സമാധാനം അതേ അർത്ഥത്തിലും ആഴത്തിലും നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക എന്നതാണ്, നമ്മളോടൊപ്പം കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഷാല്ലാ. ഞാന് കുടുംബത്തിലേക്ക് തന്നെ വരികയാണ്. ഒരു ഒരു കുടുംബ അനുഭവം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാം. ഏകദേശം ഒരു മാസം മുമ്പേ ഒരു ഒരു പെൺകുട്ടിയെ കൊണ്ട് ഉമ്മയും ഉപ്പയും കൗൺസിലിങ്ങിന് വരികയാണ്. അപ്പൊ ഉമ്മ അരികിലിരുന്ന് ആ ഉമ്മയുടെ വേവലാദികൾ ആദികൾ പങ്കുവെക്കുന്നതിനിടയിൽ ആ ഉമ്മ പറഞ്ഞു, മൂന്ന് മക്കളാണ്, മോനാണ്, മോന്റെ താഴെ രണ്ട് പെൺകുട്ടികളാണ്. മോന് കൊറിയയിലാണ് ജോലി, അവിടെ ഒരു കൊറിയക്കാരിയെ കല്യാണം കഴിച്ച് കൊറിയയിൽ സെറ്റിലാണ്, കൊറിയയിൽ ജീവിക്കുകയാണ്. പിന്നെ കൂടെ ഉള്ളത് രണ്ടാമത്തെ മോള് വിവാഹിതയാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു കുട്ടിയുണ്ട്, അവള് വിവാഹമോചിതയായി വീട്ടിലിരിക്കുകയാണ്. കൺസൾട്ടേഷന് കൗൺസിലിംഗിന് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്നാമത്തെ കുട്ടിയെയാണ്. മൂന്നാമത്തെ കുട്ടി അവള് ജോലി ചെയ്യുകയാണ്. അപ്പോ ഈ മൂന്നാമത്തെ കുട്ടിയെ കൊണ്ടാണ് അവര് കൗൺസിലിംഗിന് വന്നിട്ടുള്ളത്. ഈ കുട്ടിയുടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആസ് യൂഷ്വൽ എപ്പോഴും ക്ലിനിക്കിൽ ഞാൻ കണ്ടു മടുത്ത ഒരു കേസ് തന്നെയാണ്, അഥവാ അവൾക്ക് വിവാഹം വേണ്ട, അവൾക്ക് കല്യാണം കഴിക്കണ്ട എന്നുള്ളതാണ് വിഷയം. പക്ഷേ എന്തെല്ലാം ഒക്കെയോ അവളുടെ പിറകില് അവളുടെ മനസ്സിനുള്ളിൽ ഒളിഞ്ഞിക്കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് അവളെ കൂടെ ഇരുത്തി അരികിൽ സംസാരിച്ചു തുടങ്ങി. ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് അവൾക്ക് ആദ്യമായി കല്യാണം അന്വേഷിച്ച് തുടങ്ങുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി കഴിയാറായിട്ടുള്ളൂ, എനിക്ക് പി ജി കഴിഞ്ഞിട്ട് മതി കല്യാണം. കാരണം പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് പഠിപ്പിക്കാതെ പഠനമൊക്കെ പാതി വഴിയിൽ മുടങ്ങി കരിയറും പ്രൊഫഷനും ഒന്നും ഇല്ലാതെ വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ട സാഹചര്യം വന്ന ഒരുപാട് പെൺകുട്ടികള് അവരുടെ ദുരിതം അവളോട് പലപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. അവരുടെ കോളേജിലെ എപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയമായിരുന്നു അത് എന്നതുകൊണ്ട് തന്നെ അവള് ഉമ്മയോടും പറയാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടല്ല, പി ജി കഴിഞ്ഞിട്ട് മതി കല്യാണം. അങ്ങനെ അവള് പി ജി കഴിഞ്ഞ സമയത്ത് തന്നെ വീണ്ടും അവര് വിവാഹാലോചനകളൊക്കെ തുടങ്ങുകയാണ്. പക്ഷേ അവള് വീണ്ടും ഉപ്പയോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഉപ്പയോട് അപേക്ഷിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട് മതി കല്യാണം, എന്തെങ്കിലും ഒരു കോഴ്സ് കൂടി ചെയ്യട്ടെ, പി ജി മാത്രം കഴിഞ്ഞത് കൊണ്ട് ജോലി കിട്ടില്ല, ഒരു കോഴ്സ് കൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന്. അങ്ങനെ അവള് കോഴ്സ് ചെയ്യട്ടെ എന്ന് പറയാണ്. അവള് ഒരു വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും വിവാഹ ആലോചന തുടങ്ങുമ്പോ അവള് വീണ്ടും ഒരു അപേക്ഷയായിട്ട് വീട്ടിലേക്ക് അവള് പറഞ്ഞു, ഞാൻ ജോലിക്ക് കേറിയിട്ട് മതി കല്യാണം. കാരണം ജോലിക്ക് പറഞ്ഞേക്കാന്നൊക്കെ ചിലപ്പോ വാക്ക് തരും ആര്, കല്യാണം കഴിക്കണ വീട്ടുകാര്. പിന്നെ ജോലിക്ക് പറഞ്ഞയച്ചിട്ടില്ല, എനിക്കത് കഴിയില്ല, ഞാൻ ഇത്രയേറെ പഠിച്ചത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവളെ ജോലിക്ക് പറഞ്ഞു, ആറുമാസം അവളെ ജോലിക്ക് പോവാണ്. പിന്നെ വിവാഹം ആലോചന തുടങ്ങിയപ്പോ അവള് വീണ്ടും വേണ്ട എന്ന് പറഞ്ഞപ്പോ കുടുംബക്കാരെല്ലാരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി അവളോട് ചോദിക്കണ്ട, ഇനി അവളുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, കല്യാണം ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ ഓരോരോ വിവാഹ ആലോചനകളായിട്ട് വന്നു തുടങ്ങി. വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വന്നു, ചില പെൺ ആണുങ്ങളുടെ മുൻപിലൊക്കെ അവള് നിന്ന് കൊടുക്കും, ചിലതൊക്കെ അവളായിട്ട് ഒഴിവാക്കും, ചിലതൊക്കെ പയ്യന്റെ വൈകാരം ഒഴിവാക്കുമായിരുന്നു. അങ്ങനെ ദിവസം എല്ലാം തികഞ്ഞ്
എല്ലാ അന്വേഷണത്തിലും സംതൃപ്തമായ ഒരു വിവാഹാലോചന വരികയാണ്. പെണ്ണ് കാണുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവര് പെണ്ണ് കാണാൻ വരും എന്ന് പറഞ്ഞ് അവര് പിരിയാണ്. ആ ദിവസം എത്തി. അന്ന് രാവിലെ രാവിലെ ഇവള് ജോലിക്ക് പോയതാണ്. ഉച്ചയാവുമ്പോ പയ്യൻ മുരുന്നിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ അവളെ കാണാതിരുന്നപ്പോ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചപ്പോ അവള് അവളടുത്ത് പറഞ്ഞു പറഞ്ഞു ഞാൻ എയർപോർട്ടിലാണുള്ളത്, ഞാൻ എയർപോർട്ടിലാണ്, ഞാൻ ഗൾഫിലേക്ക് പോവാണ്, ഗൾഫിലൊരു ജോലി ശരിയായിട്ടുണ്ട്. അങ്ങനെ അവള് അവള് ഗൾഫിൽ പോവാണ്. അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞിരുന്ന അപ്പോഴത്തേക്ക് അവള് ജോലിയിൽ കയറി. രണ്ടു മാസം കഴിഞ്ഞപ്പോ തന്നെ ഉപ്പ അങ്ങോട്ടേക്ക് പോയി അവളെയും കൊണ്ടുവരികയാണ്, അവളെയും പിടിച്ച് കൊണ്ടുവരാണ് നാട്ടിലേക്ക്. അങ്ങനെയാണ് കൗൺസിലിങ്ങിനെ കൊണ്ടുവരുന്നത്. അപ്പൊ കൂടെ അവള് അവള് അവളടുത്ത് സംഭവിച്ചു പോച്ച് ഈ പിഴവുകള് എല്ലാം എല്ലാം അവള് അവള് ഉൾക്കൊണ്ടുകൊണ്ട് സമ്മതിച്ചു കൊണ്ട് അവള് പറയാണ് ചെയ്തത് തെറ്റായിരുന്നു. ഉമ്മയും ഉമ്മയും അറിയാതെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞത് തെറ്റായിരുന്നു. കാരണം മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ഉള്ളത്. മാതാപിതാക്കളുടെ കോപത്തിൽ കോപമുള്ളത് എന്ന് വ്യക്തമായ ധാരണയോടുകൂടി തന്നെ അവൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവള് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതറിയാഞ്ഞിട്ടും അതറിയുമായിരുന്നിട്ടും ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. കാരണം വിവാഹം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുക എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഈ ലോകത്ത് ഒരാളുകളെയും വിശ്വാസമില്ല, വിവാഹ ജീവിതത്തിലേ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതായിരുന്നു അവളുടെ ഉത്തരം. സ്വാഭാവികമായും വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ നമ്മളൊക്കെ. അപ്പൊ എന്റെ ഉള്ളിലും തോന്നിയൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല, ലോകത്ത് ഭൂമിയിൽ ഒരാളുകളെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ കുട്ടി ചെറുപ്പം മുതലേ ആ കുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഓരോന്നായി കേട്ടു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കാം മൂത്ത മകുത്ത അവൻ അവൻ എത്രയും വേഗം ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും ഒളിച്ചോടണമെന്ന് ആഗ്രഹിച്ച് അവന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഹോസ്റ്റലിലേക്ക് മാറ്റുകയും വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് വരാതെ അവിടെ അവിടെയിലേക്ക് പോവുകയും അവിടെ അവൻ ഇഷ്ടപ്പെട്ട ഒരു കുറെ കാര്യം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. അവന് വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ മകള് വിവാഹിതയായി ഒരു കുട്ടിയുമായി. പക്ഷേ പക്ഷേ എന്താണോ വീട്ടിൽ അവൾ കണ്ടിരുന്ന മാതൃക, വീട്ടിൽ ഉമ്മയും ഉപ്പയും അവൾക്ക് കാണിച്ചു കൊടുത്തിരുന്ന വിവാഹ ജീവിത മാതൃക എന്തായിരുന്നു? അത് അത് ഇതുപോലെ തന്നെ അതൊരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ അത് പ്രതിഫലിപ്പിച്ചു അവൾ അവളുടെ കുടുംബ ജീവിതത്തിലും എന്നത് കൊണ്ട് തന്നെയാണ് അവൾ എന്ത് ആ കുഞ്ഞുമായി അവൾ ആ വീട്ടിലിരിക്കുകയാണ്. എന്റെ അടുത്ത് എന്റെ കൗൺസിലിംഗിന് വന്ന സമയത്ത് അവള് അവള് വെച്ച ദുഃഖം നിറഞ്ഞ ഒരുപാട് ഒരുപാടേറെ അനുഭവങ്ങളില് ഒരു അനുഭവം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. എന്റെ ഹൃദയത്തിൽ ഇപ്പോഴിങ്ങനെ കൊട്ടി വലിച്ചു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. അവള് അവള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവള് പഠിക്കുകയാണ്. എക്സാമിന്റെ സമയമാണ്. അവളുടെ ഇത്താത്ത പത്താം ക്ലാസ്സിലാണ്. ഇക്കാക്ക പ്ലസ് ടുവിൽ പഠിക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസം ഉപ്പ ഉപ്പ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഉമ്മാനോട് ഭക്ഷണം എടുത്തു വെക്കാൻ പറയാണ്. ഉമ്മ വന്നു ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു വെച്ചു എന്നിട്ട് ഉമ്മ അടുക്കളയിലേക്ക് പോവാ. ഉപ്പ ഭക്ഷണ തീർമേശയ്ക്ക് അന്ന് ഉമ്മ ഉണ്ടാക്കിയത് മീൻകറിയാണ് നമ്മൾ ഓർത്തെടുത്ത് പറഞ്ഞു. ഈ മീൻകറി കയ്യിലിൽ ഇങ്ങനെ എടുത്ത് ഒഴിച്ചു നോക്കിച്ചു നോക്കി കറിപാത്രത്തിലേക്ക് മീൻകറി കയ്യിലിൽ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു നോക്കിയിട്ട് ഉമ്മ ഉമ്മ ഉപ്പ ഉമ്മയുടെ പേര് വിളിച്ചിട്ട് ഉമ്മയോട് പറയാണ് ഉമ്മയുടെ സ്ഥലം സ്ഥലം ഈ സ്ഥലത്തിന് എന്താ പറയാ കക്കാടോ കക്കാടോ എന്താ എന്താ പറമ്പ് പറമ്പ് ഉമ്മാന്റെ വീട് പുതുപ്പറമ്പ് ആയിക്കോട്ടെ അല്ലേ നിങ്ങൾക്ക് പരിഭവമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ നമ്മള് നമ്മള് ഏകദേശം പുതുപ്പറമ്പ് എന്നുള്ളൊരു പേര് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഞാൻ കടമെടുക്കുക. ഉമ്മാന്റെ പേര് വിളിച്ചിട്ട് ഉപ്പ പറയാണ് അല്ലടി അല്ലടി പുതുപ്പറമ്പറ വെള്ള വെള്ള ഈ മീൻകറി മുഴുവൻ വെള്ളാണല്ലോ
ഈ മീൻ വെള്ളം പോലെ ഉണ്ടല്ലോ, ഇതുകൊണ്ട് കുളിക്കാൻ പോലും പറ്റൂല, കഴിക്കാൻ പോയിട്ട് കുളിക്കാൻ പോലും പറ്റൂല ഉപ്പ പറയാ. അപ്പൊ ഉമ്മ അവിടുന്ന് അതിന് മറുപടി കൊടുക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കില് നേരിട്ട് പറയണം, അല്ലാതെ ഉമ്മാനെയും വാപ്പാനെയും പോരട്ടെ പറയലല്ല. ഇത് മാത്രമല്ല, ഉമ്മ ഇതിന്റെ കൂടെ തുടർന്നും കുറേയേറെ സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാം കൂടെ എന്റെ ഓർമ്മയിൽ നിൽക്കണില്ല കേട്ടോ. അതുകൊണ്ട് ഇത്ര മാത്രം ചുരുക്കി ചുരുക്കി പറഞ്ഞത്. ഇതിന്റെ കൂടെ കുറേ കാര്യങ്ങൾ ഉമ്മ കൂട്ടിച്ചേർത്ത് പറയാണ്. അപ്പൊ ഇതൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉപ്പാക്ക് തോന്നാണ് ഞാൻ പരാജിതനായോ, ഞാൻ തോറ്റുപോയോ എന്ന് ഉപ്പാക്ക് തോന്നിയപ്പോ പെട്ടെന്ന് ഉപ്പ അവിടുന്ന് എഴുന്നേറ്റിട്ട് ഉമ്മാന്റെ അടുത്ത് ചെന്ന് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞത്രേ, ഉമ്മാന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് എന്താ ചെയ്തത്? ഹലോ അവിടെ ഉണ്ടോ? ഉമ്മാന്റെ അടുത്ത് ഞങ്ങളെ കഥ കേട്ടിട്ടുണ്ടോ? ഒറ്റടി ഇങ്ങോട്ട് കൊടുത്തു. ഇതിന്റെ അനുഭവല്ലേ നിങ്ങളിത് പറഞ്ഞത്? ഒറ്റടി ഇങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത്രേ കൊറേ നേരായില്ലേ പെയ്യാൻ തുടങ്ങിയിട്ട്. മഴയാവുമ്പോ അതിന്റെ കൂടെ ഇടിയുണ്ടാവൂട്ടോ, ഉടനെ എന്ത് ചെയ്യാണ്? ഉപ്പ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ്. ജയിച്ചല്ലോ ഉപ്പ, ഉപ്പാന്റെ കൈ കരുത്ത് അവിടെ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഉപ്പ ജയിച്ച് വന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാണ്. വീണ്ടും കഴിക്കാണ്. ഉമ്മ കരഞ്ഞാത്തേ കൂടെ പിന്നെ വലിയൊരു സൗണ്ട് കേട്ടിട്ടാണ് മക്കളൊക്കെ കൂടെ മക്കള് ഇറങ്ങി വന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഉമ്മ കരഞ്ഞരഞ്ഞേക്ക് ഓടിയപ്പോ അകത്തേക്ക് ഓടിയിട്ട് അടുക്കളയിലെ അടുപ്പില് പുകഞ്ഞു കിടക്കുന്നുണ്ടായിരുന്ന ഒരു വിറക് കൊള്ളി. ആ വിറക് കൊള്ളി എടുത്ത് കൊണ്ടുവന്ന് ഉപ്പയെ ഒരു കുത്തു കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു, ഇടിയാവുമ്പോ അതിന്റെ കൂടെ മിങ്ങലും ഉണ്ടാവും. ഇടിയാവും അതിന്റെ കൂടെ മിങ്ങലും ഉണ്ടാവും. പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ചെറിയൊരു സന്തോഷം. ഓ ഇടിന്റെ അപ്പൊ മിന്നലും കൂടെ ഉണ്ടായതുകൊണ്ട് നേരത്തെ ഇടിച്ചപ്പോ ആണുങ്ങളൊക്കെ സന്തോഷിച്ചിരുന്നു. പെങ്ങളാണ് കുടുംബാംഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഒരു സന്ദർഭം നർമ്മം കലർത്ത് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പങ്കിൽ വെച്ചപ്പോ നിങ്ങളും ഞാനും ചിരിച്ചു. നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ഒരു തമാശ പോലെയാണ് തോന്നി. പക്ഷേ അന്ന് ആ കുട്ടി അനുഭവിച്ച അന്നത്തെ വേദന അതേ ആഴത്തിലായിരുന്നു എനിക്ക് മുൻപിൽ പങ്കിൽ പറഞ്ഞത്. എപ്പോഴും സ്നേഹത്തോടു കൂടി മാത്രം ഇരിക്കണമേ എന്ന് നാം മക്കൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുമ്പോ, ഇത്തരം പ്രയാസങ്ങളുണ്ടാവുമ്പോ അതിനിടയിൽ കിടന്ന് പ്രയാസപ്പെടുന്ന മക്കളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇത് ഒരു അനുഭവമായിരുന്നുവെങ്കിൽ ആ കുട്ടി ഇതിലേറെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അനുഭവങ്ങളിൽ നിന്നും ഈ മക്കളിൽ ഉണ്ടായ മാറ്റങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടത്. അവൾക്ക് വിവാഹം കഴിക്കണ്ട, അവൾക്ക് വിവാഹം വേണ്ട, എന്തിനാണ് ഇങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം? പരസ്പരം കടിച്ച് കീറി വഴക്കിട്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഒറ്റക്ക് ജീവിച്ചൂടെ? ഒറ്റയ്ക്ക് അച്ഛൻ വരുമാനം സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്നുള്ള ചോദ്യം അവളുടെ മുമ്പിൽ വരാനുള്ള കാരണം ഒരു പക്ഷേ ഇത് തന്നെയാണ്. ഇനി ഈ ഒരു സന്ദർഭത്തെ ഇപ്പോ നമ്മളെല്ലാവരും കേട്ട ഈ ഒരു സന്ദർഭത്തെ നമുക്ക് ഒരുമിച്ച് അനലൈസ് ചെയ്യാം. ഇത് നല്ലതായിരുന്നോ ചീത്തതായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ കാണുകയുള്ളൂ. ചീത്ത അനുഭവമായിരുന്നു അല്ലേ? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരേ ആഴത്തിൽ പറയാൻ പറ്റും. ഇവിടെ ആരുടെ അടുത്താണ് മിസ്റ്റേക്ക് ഉള്ളത്? ആരെടുത്താ നിങ്ങൾ എന്തൊന്നും പറയാത്ത ആരെടുത്താ മിസ്റ്റേക്ക്? ആരെടുത്തു? ഈ കുട്ടിന്റെ കൗണ്ടിനെടുത്താണ് തെറ്റെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെടുത്താ മിസ്റ്റേക്ക്? ആണിന്റെ അടുത്താണോ? രണ്ടുപേരുടെ അടുത്താണ് അല്ലേ? രണ്ടുപേരുടെ അടുത്തും മിസ്റ്റേക്ക് ഉണ്ട്.
ഇനി ഇത് നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കുക. ആ യുഗപുരുഷനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു സംഭവത്തില് അല്ലെങ്കിൽ അല്ലെങ്കിൽ തിക്താനുഭവത്തിൽ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലായിരുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇവിടെ ആദ്യം സംഭവിച്ച നമ്മുടെ ഉപ്പ വരുന്നു വരുന്നു ഭക്ഷണ വിളമ്പാൻ പറയുന്നു, ഉമ്മ ഭക്ഷണ വിളമ്പണു അടുക്കളയ്ക്ക് പോകണം അല്ലേ അല്ലേ അല്ലേ. നിങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ലേ? ഒന്നാമത് ഈ മൈക്ക് തീരെ ശരിയല്ല. നിങ്ങളെ മുഖങ്ങളെ നോക്കിയിട്ടാ ഞാൻ ക്ലാസ് എടുക്കുക. അപ്പൊ നിങ്ങളെ മുഖങ്ങളെ നിർവികാരത്തോടു കൂടി ഇരുന്നാൽ ഇരുന്നാൽ സുഖം ഉണ്ടാവില്ല. പ്രിയപ്പെട്ട പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നാം മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ 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 നിങ്ങളുടെ വീടിനു വേണ്ടി ചെയ്യുന്ന ആണുങ്ങളോടാണ് പറയുന്നത്, നിങ്ങളുടെ വീടിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വതസ്വയാണ്. നിങ്ങൾക്ക് ദാനകർമ്മത്തിന്റെ പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇടയുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു വെച്ചുന്നത് പോലും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് പോന്ന് പറയുമ്പോ പൊന്നാര പെണ്ണുങ്ങളെ നമ്മള് ഭക്ഷണം വിളമ്പിച്ച് അടുക്കളയ്ക്ക് പോയാൽ ആരമായിക്കാ ഭക്ഷണം വെച്ചുകൊടുക്കും മൂപ്പര്? ആര വായിലേക്കാണ് മൂപ്പര് ഭക്ഷണം വെച്ചുകൊടുക്കുക? അപ്പൊ ഓരോ കുറ്റം പറയാൻ പറ്റുമോ? നമ്മള് ഭക്ഷണം വിളമ്പിച്ച് നേരെ അടുക്കളയ്ക്കാണ് ഓടുന്നത് അല്ലേ അല്ലേ. രണ്ടാമത് വീണ്ടും പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. അവർക്ക് മുൻപിൽ വെച്ച് തന്നെ പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക. പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിനെ അത്രയേറെ പ്രാധാന്യം ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ ആദ്യത്തെ മിസ്റ്റേക്ക് അത് തന്നെയായിരുന്നു. ഇടിയും മിന്നലും മഴയും പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കുടുംബത്തില് എങ്ങനെയാണ് ആ കുടുംബത്തില് വായിലേക്ക് പരസ്പരം ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നുള്ളത് അടുത്ത ചോദ്യം. അപ്പൊ ആ ഇടിയിലേക്കും മിന്നലിലേക്കൊക്കെയാണ് നമ്മൾ വരുന്നത്. ആദ്യത്തെ മാതൃക പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ്. ആ ഒരുമിച്ചിരിക്കുമ്പോ അവിടെ ഒരുപാട് പങ്ക് വെക്കപ്പെടുന്നുണ്ട്. വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ ഒരു പക്ഷേ പിണക്കത്തോടൊപ്പം അറിയാതെയെങ്കിലും ഉണ്ടായിപ്പോയ ആ പിണക്കങ്ങൾ അവിടെ ഉരുകി ഒലിച്ചില്ലാതെയായി പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ക്ഷമ പോലും അല്ലെങ്കിൽ അതിനുള്ള സ്നേഹം പോലും പ്രേമം പോലും മവദ്ദത്ത് പോലും നമുക്കുള്ളിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ടത്. അവിടെ മുതൽ തുടങ്ങുകയാണ് മിസ്റ്റേക്ക്.